കുതിരാനിൽ നടപ്പിലാക്കിയ ഗതാഗത നിയന്ത്രണങ്ങളെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അടുത്ത വർഷം ആദ്യത്തോടെ കുതിരാനിലെ രണ്ടാം തുരങ്കവും തുറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുതിരാനിലെ രണ്ടാം തുരങ്കത്തിന്റെ നിർമ്മാണ പുരോഗതിയും ഗതാഗത കുരുക്കും പരിശോധിക്കാനായി എത്തിയതായിരുന്നു മന്ത്രി. ഒന്നാം തുരങ്കത്തിലൂടെ തന്നെ ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെയാണ് പ്രദേശത്ത് പലപ്പോഴും ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ക്രമീകരണങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. വഴുക്കുംപാറ സെന്ററിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കി റോഡിന്റെ വളവ് കുറയ്ക്കാനും സർവീസ് റോഡ് കയറ്റം കുറിച്ച് നിർമ്മിക്കും. വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള തിരക്കേറിയ സമയത്ത് തൃശൂർ പാലക്കാട് ഹൈവേയിൽ ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കാനും ആലോചനയുണ്ട്. ഇതിനായി എറണാകുളം, പാലക്കാട് ജില്ലാ കളക്ടർമാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ ഹരിതാവി കുമാറിനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. തൃശ്ശൂരിലെ കളക്ടറോട് കൺവീൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം കളക്ടർമാർ കൂടിയൊന്ന് ആലോചിച്ച് വൈകുന്നേരം 4 മണിക്കും 8 മണിക്കും ഇടയിൽ ഹെവി വെഹിക്കിൾസ് പാലക്കാട്ടേക്കുള്ള വഴിയിൽ, തൃശ്ശൂരിൽ നിന്ന് പാലക്കോട്ടേക്കുള്ള വഴിയിൽ പോകാത്ത വിധത്തിലുള്ള ഒരു ശ്രമമാണെന്ന് പരീക്ഷിച്ച് നോക്കാൻ ആ ഒരു ചെറിയ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? അതൊക്കെ ഒരു നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഒരു മോക്ക് ട്രയലിൻ്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. കൊച്ചിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരു 3 മണിക്ക് ശേഷം പുറപ്പെടുന്നത് ഇത്തിരി നേരം വൈകി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? അതിപ്പോൾ വളരെ അടിയന്തരമായി തൃശ്ശൂരിലെ കളക്ടറെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട 3 ജില്ലകളിലെ കളക്ടർമാരും പോലീസ് അധികാരികളും തമ്മിൽ പരസ്പരം ഒന്ന് ആലോചന നടത്തി അങ്ങനെ നിർത്തുന്ന സമയത്ത് ഒരു പരീക്ഷണം കൂടി ഓട്ടോവുമായി ബന്ധപ്പെട്ട് പരീക്ഷിക്കാൻ കഴിയും. അടുത്ത വർഷം ആദ്യത്തോടെ കുതിരാനിലെ രണ്ടാം തുരങ്കം തുറക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കളക്ടർ ഹരിതാവികുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.